ഇനി പുതുപ്പള്ളിയിലേക്കാണ്, പുതുപ്പള്ളിയിലെ പോരാട്ട ചൂടിലേക്ക്. തെരഞ്ഞെടുപ്പ് ചൂടിലാണ് പുതുപ്പള്ളി. മണ്ഡല പര്യടനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രണ്ട് മുന്നണിയിലെയും സ്ഥാനാർത്ഥികൾ. പ്രചാരണം തുടങ്ങിയ LDF സ്ഥാനാർത്ഥി ജേക്ക് സി തോമസ് NSS ആസ്ഥാനത്തെത്തി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. പിന്നാലെ ഓർത്തഡോക്സ് സഭാസ്ഥാനമായ ദേവലോകം അരമനയിലെത്തി കത്തോലിക ബാവയുമായും കൂടിക്കാഴ്ച നടത്തി. മന്ത്രി വി എൻ വാസവന് ഒപ്പമാണ് LDF സ്ഥാനാർത്ഥിയുടെ സന്ദർശനം. പതിവ് സന്ദർശനം മാത്രമെന്ന് വി എൻ വാസവൻ. പിന്നെ സ്ഥാനാർത്ഥി ഇങ്ങനെ പിന്നെ വേഷം കിട്ടിയാൽ പിന്നെ വെറുതെ ഇരിക്കില്ല. സാധാരണ രീതിയിൽ എല്ലായിടത്തും പോകുന്നുണ്ട്, അങ്ങനെ പോകും. എല്ലായിടത്തും ആളുകളെ കാണും, നിങ്ങൾ ഇന്ന് കുറേയേറെ ആളുകളെ കാണാനുണ്ട്. അതിനിടെ പുതുപ്പള്ളിയിൽ വികസനം നടപ്പാക്കിയില്ലെന്ന LDF നേതാക്കളുടെ ആരോപണത്തിനെതിരെ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തി. പുതുപ്പള്ളിയിൽ സാധ്യമായ എല്ലാ വികസനവും നടപ്പാക്കിയിട്ടുണ്ടെന്നും വികസനവും കരുതലും എന്ന മുദ്രാവാക്യം വെറുതെ ഉയർന്നു വന്നതല്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഇരുട്ടുകൊണ്ട് ഒട്ടയടയ്ക്കാനാണ് CPIM ശ്രമിക്കുന്നതെന്നും ചാണ്ടി ഉമ്മന്റെ പരിഹാസം. വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അവരെ തെറ്റിതിരുത്തിയിൽ നല്ല കാര്യം. അദ്ദേഹം പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ആളാണ്, അദ്ദേഹം ബ്രാൻഡിങ്ങിൽ വിശ്വസിക്കുന്ന ആളല്ലായിരുന്നു. വികസനവും കരുതലും എന്നുള്ള മുദ്രാവാക്യം വെറുതെ ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യമല്ല. ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പുതുപ്പള്ളിയിൽ CPIM സാമുദായിക ധ്രുവീകരണം നടത്തുന്നെന്ന് TC സിദ്ദിഖ് MLA ആരോപിച്ചു. ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും CPIM ആക്ഷേപിക്കുന്നു. ഉമ്മൻചാണ്ടിയെ ലക്ഷ്യമിട്ടുള്ള ഇടത് സ്ഥാനാർത്ഥികളുടെ പ്രസ്താവനകൾ അപക്വമാണെന്നും TC സിദ്ദിഖ് 24നോട് പറഞ്ഞു. CPIM പുതുപ്പള്ളിയിൽ തുടരുന്ന രാഷ്ട്രീയം ഉമ്മൻചാണ്ടി സാറിനെ വരെ വ്യക്തഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഉമ്മൻചാണ്ടി സാറിനെ വരെ, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെ, അതിൻ്റെ ഞാൻ സാമുദായിക ധ്രുവീകരണം എന്ന് പറയുന്നില്ല, പക്ഷേ CPIM എല്ലാ തെരഞ്ഞെടുപ്പിലും കാണിക്കുന്നത് സാമുദായിക ധ്രുവീകരണ രാഷ്ട്രീയമാണ്. ജേക്ക് രാഷ്ട്രീയ നേതാവാണ്, പക്ഷേ ജേക്ക് രാഷ്ട്രീയ നേതാവായിട്ടുള്ള ജേക്ക് ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് പറഞ്ഞതായിരിക്കുന്ന കാര്യം, ഒരു സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് പറഞ്ഞ കാര്യം ഒരിക്കലും പറയാൻ പാടില്ല. പുതുപ്പള്ളിയിൽ സഹതാപമല്ല, രാഷ്ട്രീയ മത്സരമാണെന്ന് ജോസ് കെ മാണി 24നോട്. പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായിട്ട് സജ്ജമാണ്. ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാകും. രാഷ്ട്രീയ പോരാട്ടത്തിൽ അതായിരിക്കണമല്ലോ ചർച്ച. നമുക്ക് നമ്മുടെ നാടിൻ്റെ വികസനവും രാഷ്ട്രീയമാണല്ലോ ചർച്ച ചെയ്യേണ്ട കാര്യം. കേരള കോൺഗ്രസ് ഓൾറെഡി അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം ജനറൽ ബോഡി ഞങ്ങൾ നാളെ കൂടിയാണ്, പുതുപ്പള്ളിയിലെ തന്നെ. അതിനുശേഷം ബാക്കി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പുതുപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. വനിതാ സ്ഥാനാർത്ഥി ഉൾപ്പെടെ 3 പേരാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പട്ടികയിൽ ഉള്ളത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. LDF ക്യാമ്പിൽ നിന്നാണ് അശ്വിൻ ചേരുന്നത്. അശ്വിൻ, LDF ക്യാമ്പിൽ വളരെ തകൃതിയായി തന്നെ, ആവേശോജ്ജ്വലമായി തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പ്രചരണം, അല്ലേ? തീർച്ചയായും സ്മിത, ഇന്നലെ വളരെ ഞെട്ടിച്ചുകൊണ്ടാണ്, UDF ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ജേക്ക് സി തോമസിൻ്റെ മണ്ഡലത്തിലേക്കുള്ള ആദ്യ വരവ്. വലിയ പ്രചാരണ തന്ത്രങ്ങളൊക്കെ LDF ഒരുക്കിയിരുന്നു. നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെയും പ്രവർത്തകരുടെയും വാദ്യമേളങ്ങളുടെയൊക്കെ അകമ്പടിയോടെയാണ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജയിക്ക് മണ്ഡലത്തിൽ സജീവമായത്. 8 പഞ്ചായത്തുകളിലും നേരിട്ടെത്തി സന്ദർശനം നടത്തിയിരുന്നു. എന്തായാലും ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി ഈ സാമുദായിക നേതാക്കളെയൊക്കെ കാണുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ജേക്ക് സി തോമസ് ഉള്ളത്. രാവിലെ NSS ആസ്ഥാനത്ത് പോയി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം കോട്ടയത്ത് ദേവലോകം അരമനയിലെത്തി ഓർത്തഡോക്സ് പരമാധ്യക്ഷൻ കാതോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തി. ഇനിയും ഏറെ സന്ദർശിക്കാനുണ്ട് എന്ന് മന്ത്രി വി എൻ വാസവൻ പറയുന്നുണ്ട്. ഈ രണ്ടുപേരും കൂടിയാണ്, മന്ത്രി വി എൻ വാസവനൊപ്പമാണ് ഇവിടെ എല്ലാം സന്ദർശനം നടത്തുന്നത്. പക്ഷേ ഇന്നത്തേതെല്ലാം സ്വകാര്യ സന്ദർശനമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിത്വവും കൂടി ആയ സ്ഥിതി ആയ സാഹചര്യത്തിൽ വളരെ നിർണായകമായ കൂടിക്കാഴ്ചകൾ കൂടിയാണ് നടക്കുന്നത്. ഇവരുടെയൊക്കെ ഈ മത സാമുദായിക നേതാക്കളുടെയൊക്കെ പിന്തുണ തേടുക എന്നുള്ള വളരെ നിർണായകമായ കാര്യത്തിലൂടെയാണ് ജേക്ക് സി തോമസ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് പുതുപ്പള്ളിയിൽ വളരെ നിർണായകമായ ശക്തിയാണ് ഓർത്തഡോക്സ് സഭ. ആ വോട്ടുകൾ കൂടി എത്തിക്കുക, അവരുടെ പിന്തുണ കൂടി തേടുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഇന്നത്തെ സന്ദർശനത്തിനുണ്ട്. NSSലും സമാനമായി
ശക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ പുതുപ്പള്ളി പള്ളി മണർകാട് പള്ളി അടക്കമുള്ള ദേവാലയങ്ങളിലും ജെ സി തോമസ് ഇന്ന് സന്ദർശനം നടത്തും. അതല്ലാതെ മറ്റ് പര്യടന പരിപാടികളോ പ്രചാരണ പരിപാടികളോ ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. നാളെ LDFന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം പാമ്പാടിയിൽ നടത്തും. അത് ജോസ് കെ മാണിയാണ് നടത്തുക. ഒപ്പം അതിനുശേഷം ആദ്യ മണ്ഡലം കൺവെൻഷൻ, ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ ഇനിയിപ്പോൾ മണ്ഡലത്തിലേക്ക് പ്രമുഖ നേതാക്കളുടെ ഒഴുക്കായിരിക്കും. ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ LDFലെ പ്രമുഖ നേതാക്കൾ, CPMന്റെ നേതാക്കളെല്ലാം തന്നെ ഇന്ന് മണ്ഡലത്തിലേക്ക് എത്തിത്തുടങ്ങും. വരും ദിവസങ്ങളിൽ ഈ പ്രചരണമൊക്കെ വളരെ ശക്തി പ്രാപിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. പ്രചരണം ഊർജിതമാക്കിയിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി ജെ സി തോമസ് ഇന്ന് പെരുന്നയിലും ഓർത്തഡോക്സ് സഭാ സ്ഥാനത്തും എത്തി. സാമുദായിക നേതാക്കളെ കാണുകയാണ് ഇന്നത്തെ ലക്ഷ്യം. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു.